മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ താൻ തോൽക്കുമെന്ന് നിഷിദ്ധ താൽപര്യത്തോടെ ചിലർ ബോധപൂർവം പ്രചരിപ്പിച്ചു അതിന്റെ നേട്ടമെന്താണെന്ന് പ്രചാരണം നടത്തിയവർക്കറിയാം തനിക്കെതിരെ വാർത്ത നൽകി പണം കൈപ്പറ്റിയവർ വരെയുണ്ടെന്നും ഉണ്ണിത്താൻ പറഞ്ഞു റാൻഡം സർവേ നടത്തിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അല്ലെങ്കിൽ മുഴുവൻ വോട്ടർമാരെ ഒരുമിച്ച് കാണാനുള്ള ഒരു പ്രായോഗിക സംവിധാനങ്ങളൊന്നുമില്ല സ്വാഭാവികമായി അവർ ആ റാൻഡം സർവേയിൽ തെരഞ്ഞെടുത്ത ആളുകൾ താങ്കൾക്ക് എതിരായ അഭിപ്രായം പറഞ്ഞവരായിരിക്കാം അത് വിലയിരുത്തിക്കൊണ്ടായിരിക്കാം സർവേ നടത്തിയ ഏജൻസി അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത് അതൊരിക്കലും അതുകൊണ്ടാണ് അതൊരു സാധ്യത മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു നിക്ഷിപ്ത താല്പര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽക്കണമെന്ന് പിന്നെ പൊതുജന മധ്യത്തിൽ അറിയിക്കേണ്ട ഒരു താല്പര്യമുണ്ട് കാര്യം ഏതെങ്കിലും ഒരു വോട്ടർ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ ആ വോട്ട് നഷ്ടപ്പെടുത്താൻ ബോധപൂർവമാണ് ഞാൻ തോറ്റുപോ എന്ന് പറഞ്ഞു പക്ഷേ കാസർകോട്ടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചൊരു സർവേ നടത്തിയാൽ ഒരാൾ പോലും ഞാൻ തൂക്കു എന്ന് പറഞ്ഞിട്ടില്ല ചിലത് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ചിലർ കരഞ്ഞു തീർക്കാം പക്ഷെ ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യം എന്താണ് നിറവേറ്റപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചു എനിക്കറിയില്ലോ നിങ്ങൾക്കെല്ലാം അറിയാവൂ നിങ്ങൾ അങ്ങനെ രാജമോ ഉണ്ണിത്താൻ തോറ്റുപോകുന്നു പല ആവർത്തി നിങ്ങളുടെ ചാനൽ പറഞ്ഞല്ലോ നിങ്ങളുടെ ചാനലിന്റെ ബിജു ഒരിക്കലും പറയില്ല കാര്യം അയാള് എന്നോട് എപ്പോഴും എന്താ പറയുന്ന എനിക്കറിയാം അയാൾ ഞാൻ പറഞ്ഞത് അവിടുത്തെ 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 ബ്യൂറോ ചീഫ് ഉണ്ടല്ലോ നിങ്ങളുടെ ബ്യൂറോ ചീഫ് അയാൾക്ക് അവിടുത്തെ വികാരം നന്നായിട്ട് അറിയാം അയാള് പറഞ്ഞു സാർ സാർ ഒരു ലക്ഷം കൊണ്ട് ജയിക്കുന്ന് പറഞ്ഞപ്പോൾ നിങ്ങള് അദ്ദേഹത്തിന്റെ ചാനൽ പറയുന്നു ഞാൻ ദയനീയമായി തോറ്റു ഞാൻ 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 നിങ്ങളുമായിട്ടൊരു തക്ക ഞാൻ നിങ്ങളോട് പറഞ്ഞു കാസർകോട്ട് ജനങ്ങളുടെ സർവേ നടത്തിയാൽ ഒരു സർവേയിൽ ഞാൻ നോക്കുന്ന് പറയില്ല അപ്പോ മറ്റു ചില താല്പര്യങ്ങളാണ് ഈ സർവേയുടെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു മനസ്സിലായോ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡാൻ കുര്യേരി നൽകിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി എട്ട് മണിക്ക്